ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 6:35. ഞാനാണ് ജീവന്റെ അപ്പം. എന്റെ അടുത്തു വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല. എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല. നമുക്ക് നിത്യജീവൻ പകർന്നു നൽകാനായി പിതാവായ ദൈവം സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് അയച്ച അവിടുത്തെ ഏറ്റവും വലിയ സമ്മാനമാണ് തൻ്റെ പുത്രനായ ക്രിസ്തു. തൻ്റെ ശരീരവും രക്തവും നമുക്ക് വേണ്ടി പകുത്തു നൽകിക്കൊണ്ട് കാരുണ്യമായി തീരുന്നതാണ് നിത്യജീവൻ. നമ്മെ സ്നേഹിക്കുവാനായി ദാ എൻ്റെയും നിൻ്റെയും ഹൃദയത്തിൽ എന്നും വസിക്കാൻ കടന്നു വരുന്നവൻ. എത്ര അമൂല്യമായ സമ്മാനമാണ് ഈ ദിവ്യകാരുണ്യം. ഈ നോമ്പുകാലത്ത് അവിടുന്ന് നൽകിയ ഈ വിശിഷ്ടമായ സമ്മാനത്തെക്കുറിച്ച് നാം ധ്യാനിക്കുമ്പോൾ നമുക്ക് വേണ്ടി ചങ്കും കരളും മുറിച്ച് നൽകി നമ്മെ തൻ്റെ ചങ്കോട് ചേർത്ത് നിർത്തുന്ന നമ്മുടെ ചങ്കായനാഥൻ്റെ പീഡാനുഭവത്തെയും കുരിശുമരണത്തെയും ധ്യാനിച്ചുകൊണ്ട് ജീവൻ നൽകുന്ന ദിവ്യകാരുണ്യത്തെ യോഗ്യതയോടും വിശുദ്ധിയോടും കൂടി നമുക്ക് സ്വീകരിക്കാം. നമ്മിലുള്ള പാപക്കറകളെ അനുരഞ്ജന കൂദാശിയിലൂടെ കഴുകി വിശുദ്ധീകരിച്ച് ഈ നോമ്പുകാലം അനുഗ്രഹീത കാലമായി മാറ്റുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായി പരിശ്രമിക്കാം. അവിടുന്ന് നമ്മെ എവരെയും അനുഗ്രഹിക്കട്ടെ.